ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നോർത്ത് അണ്ടുക്കളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോയുമായിട്ടല്ല, പകരം കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ്. നിങ്ങൾ തമ്പനേലിൽ കണ്ടതുപോലെ തന്നെ ഞാൻ എൻ്റെ വെയ്റ്റ് 15-17 കിലോ വരെ വെയ്റ്റ് കുറച്ചു. അപ്പോൾ അതിനെപ്പറ്റി എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ നേരിട്ടറിയാവുന്ന പലരും, ചേച്ചി പണ്ട് മുമ്പൊന്നും കണ്ട പോലുള്ള തടിയില്ലല്ലോ, അല്ലെങ്കിൽ വയറൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം, എന്ത് ഡയറ്റാണ് ചെയ്തത്, അല്ലെങ്കിൽ ഡെയിലി എന്ത് എക്സസൈസാണ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യണേ, ഞങ്ങൾക്കും ഇതൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പം ഇതിന് ഒരുപാട് ഡയറ്റുകൾ ചെയ്യുന്നവരുണ്ട്. ഞാനും പല പല ക്രാഷ് ഡയറ്റ് നോക്കിയിട്ടുണ്ട്. എല്ലാ ഡയറ്റുകളും നമ്മൾ 5 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേന് തീർന്നു. പക്ഷെ നമുക്കൊരു ലൈഫ് ലോങ് മൊത്തം ഒരേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഡയറ്റേ ഉള്ളൂ, ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങും പലരും പല രീതിയിൽ ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്തത് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും തോന്നുന്നുണ്ടാവും, ഇതാണോ ഇത് കുറച്ച തടി, കണ്ടിട്ട് നല്ല തടി ഇട്ടുണ്ടോ എന്ന്. പക്ഷേ ഇപ്പം ആ ഒരു 17 കിലോ കുറച്ചതിന് ശേഷം എക്സസൈസ് ചെയ്യാൻ പറ്റാനും ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റാതെയുമുള്ള കുറച്ച് കാരണങ്ങളാൽ ഇപ്പോൾ കുറച്ചൊന്ന് തടി കൂട്ടിയിട്ടുണ്ട്, അതെനിക്കും അറിയാം. പക്ഷെ അതിൽ നിന്ന് ഒരു 5 കിലോ വീണ്ടും ഒന്ന് കുറയ്ക്കണം. അപ്പം ഞാൻ തുടങ്ങുകയാണ് ഈ ഡിസംബറിൽ. ന്യൂ ഇയർ വരുന്നതിന് മുമ്പായിട്ട് ന്യൂ ഇയറിന് ഒരു പുതിയ ലുക്കായിട്ട് തന്നെ അങ്ങ് ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പം ഡിസംബറിൽ ഞാൻ 5 കിലോ വെയിറ്റ് കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പം അത് രാവിലെ 8 മണി മുതൽ 4 മണി വരെയുള്ള സമയമാണ് ഞാൻ എടുക്കുന്നത്. അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്താണെന്ന്. ഇപ്പം എല്ലാ യൂട്യൂബ് വീഡിയോസിലെല്ലാം കാണാനുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ഡെയിലി ചെയ്യുന്ന എക്സസൈസ് എന്താണെന്നും ഡെയിലി ഡെയിലി വീഡിയോ ചെയ്യാം. അപ്പം ഇന്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്ത് വെയ്റ്റ് ലോസ്, എന്നോടൊപ്പം വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പം താഴെ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട്, അതിൽ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ മാത്രമേ ഞാൻ കൊടുക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഡെയിലി നമുക്ക് ഒരു 15 ദിവസം കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് 5 കിലോ കുറയ്ക്കാൻ പറ്റും. ഞാൻ നേരത്തെ തന്നെ കുറച്ച് അത്യാവശ്യം തടിച്ച ശരീരപ്രകൃതം ഉള്ളതായിരുന്നു. അതിൻ്റെ കൂടെ ഫുഡെന്ന് പറഞ്ഞാൽ അങ്ങനെ ചോറും ചപ്പാത്തിയും ഒക്കെ നമ്മൾ ഒരു ലിമിറ്റിന് മാത്രമേ കഴിക്കത്തുള്ളൂ. അതിനുശേഷം ഒന്നുകിൽ മക്കൾക്ക് വിളമ്പി വെച്ചതിന് ശേഷം അവർ കഴിച്ചിട്ട് പോയതിൻ്റെ ബാക്കി പോർഷൻ വെച്ചിട്ടുണ്ടാവും, അത് നമ്മൾ കഴിച്ചു. അതിനുശേഷം ലഡു, ജിലേബി, സമോസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടാവും, അതും കഴിച്ചു. പിന്നെ വൈകുന്നേരം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാകും സ്നാക്സ് ആയിട്ട്, അതും കഴിച്ചു. ഇതെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങോട്ട് തന്നെ പോകുന്നത് എന്ന്. അതിനുശേഷം അത്താഴം ഒഴിവാക്കുന്നുണ്ടോ? ഇല്ല. ഒരു 8-9 മണി ആകുമ്പോഴത്തേന് വീണ്ടും രണ്ടോ മൂന്നോ ചപ്പാത്തിയും അതിൻ്റെ കറിയും ഒക്കെ കഴിച്ചു. ഇത് അങ്ങനെ കഴിച്ച് കഴിച്ച് കഴിച്ച്, പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വളരെ കുറച്ച് പോർഷനെ എടുക്കുന്നുള്ളൂ. പിന്നെ ചായ, ഒരുപാട് ചായ, മധുരം, ഇതെല്ലാം കൂടിയിട്ട് വീർത്ത് വീർത്ത് വന്നു. എനിക്ക് തന്നെ വളരെ ബുദ്ധിമുട്ട് തോന്നി. അയ്യോ, ഇത് എൻ്റെ വയറൊക്കെ ഒത്തിരി ആയിട്ടുണ്ടേ, നല്ല തടി കൂടിയിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒന്ന് കുറയ്ക്കണമെന്ന് തോന്നുന്നത്. കുറയ്ക്കണമെന്ന് തോന്നി ഒരു മാക്സിമം ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒന്ന് ഡയറ്റ് ചെയ്യുന്നു, മധുരം ഒന്ന് കൺട്രോൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഓയിലി ഫുഡൊന്ന് ഒഴിവാക്കുന്നു, പിന്നെ അത്യാവശ്യം എന്തെങ്കിലും വാക്കിങ്ങിനൊക്കെ പോകുന്നു. അപ്പോഴത്തേന് ആരെങ്കിലും ഫ്രണ്ട്സോ കാണുന്ന ആരെങ്കിലും ഒക്കെ പറയാം, അയ്യോ മഞ്ജു വല്ലാതെ ആയിട്ടുണ്ടല്ലോ, ചെറിയൊരു ക്ഷീണം തോന്നുന്നുണ്ടേ, മുഖമൊക്കെ വല്ലാണ്ടായിട്ടുണ്ടേ. അപ്പം ഇത് നമുക്ക് എന്തോ തടിയുള്ളവർ തടിച്ചിരിക്കുന്നത് തന്നെയാണ് നല്ലത്, തടിയുള്ളവർ തടി കുറയ്ക്കുമ്പം ഒരഭംഗിയാണ്, ഇത് കൊള്ളത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഇത് വലിയ കോംപ്ലിമെൻ്റ് എന്തുവാ, ഓക്കെ നിർത്തി, ഡയറ്റെല്ലാം നിർത്തി, എനിക്ക് തടി ഉള്ളത് തന്നെയാണ് നല്ലതെന്ന് തോന്നി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ ഒരു യോഗ ക്ലാസ് തുടങ്ങിയത്. വെറുതെ ഫ്രീ യോഗ ക്ലാസ് അല്ലേ, വെറുതെ ഒന്ന് പോയി കണ്ടേക്കാം. ഞാനും ഒന്ന് പങ്കാളിയായി. അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പലരും ചെയ്യുന്ന യോഗയൊന്നും എൻ്റെ കാലോ എൻ്റെ കയ്യോ എൻ്റെ വയറോ ഒന്നും അതിന് വഴങ്ങുന്നില്ല. അപ്പോൾ എനിക്ക് തന്നെ തോന്നി, യോഗ ഓരോ സ്റ്റെപ്പ് തുടങ്ങുമ്പോഴും മറ്റുള്ളവരെല്ലാം എന്നെയാണ് നോക്കുന്നത്, എനിക്കിതൊന്നും പറ്റുന്നില്ല, സിമ്പിൾ സിമ്പിളായിട്ടുള്ള യോഗ സ്റ്റെപ്പുകളൊന്നും എനിക്ക് വഴങ്ങുന്നില്ല.
അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഇത് ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ലല്ലോ, എനിക്കും ഇത് ചെയ്യണം. ഇത് ഇത്ര സിമ്പിളായിട്ട് ഓരോരുത്തരും എന്നെ കണ്ടി തടിയുള്ളവർ വരും പക്ഷെ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഡെയിലി എക്സസൈസും അങ്ങനെ തിരഞ്ഞെടുത്തു, പലതരത്തിലുള്ള ഡയറ്റുകൾ നോക്കി, പിന്നല്ല അവസാനം പലതും ചെയ്തിട്ട് പിന്നീട് എനിക്ക് മനസ്സിലായി ഇതിനെല്ലാം ബെറ്റർ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് തന്നെയാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ തുടങ്ങുന്നു. രാവിലെ 8 മണി മുതൽ 4 മണി വരെ ഞാൻ കഴിക്കുന്ന ഓരോ ദിവസവും കഴിക്കുന്ന ഫുഡുകൾ, ഓരോ വീഡിയോ ഫുഡും അതിനോടൊപ്പം ഓരോ ദിവസമുള്ള എക്സസൈസും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എന്തുകൊണ്ട് എന്നോടൊപ്പം വെയിറ്റ് ലോസ് ഞാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഒരു 15 അല്ലെങ്കിൽ ഒരു 20 ദിവസം കൊണ്ട് 5 കിലോ കുറയ്ക്കുന്ന വെയിറ്റ് ലോസിനായിട്ട് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. രാവിലെ 8 മണി മുതൽ 4 മണി വരെ ഞാൻ കഴിക്കുന്ന ഓരോ ഫുഡുകളും അതുപോലെ രാവിലെ ചെയ്യുന്ന എക്സസൈസ് പിന്നെ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഫുഡ് ഈ കാര്യങ്ങളെല്ലാമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ഇതിനെല്ലാം താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റിലൂടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. നമുക്ക് തുടങ്ങാം ഒരു അടിപൊളി ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്, അതുപോലെ ഒരു പുതുവർഷത്തിലേക്കുള്ള ഒരു പുതിയൊരു ഫിഗറുമായിട്ട് ഇറങ്ങാൻ താല്പര്യമുള്ളവരെല്ലാം പെട്ടെന്ന് തന്നെ വരിക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും നമസ്കാരം.